السلام عليكم ورحمة الله وبركاته الحمد لله الصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين أما بعد നാലാം ക്ലാസ്സിലെ അഹ്കാമുൽ ഇസ്ലാം നാലാമത്തെ പാഠത്തിലെ ബൈത്തും ഫിൽ ജന്ന എന്ന പാഠത്തിലെ തെദിരി ഭാഗത്ത് നോക്കാം. ഒന്ന്, നുഇദ് ജദ്വല, റവാത്തിബ് സുന്നത്തുകൾ രേഖപ്പെടുത്തിയ ചാർട്ട് തയ്യാറാക്കുക. അപ്പോൾ കുറഞ്ഞ രൂപം, പൂർണ്ണ രൂപം രണ്ട് കോളങ്ങൾ കൊടുത്തിട്ടുണ്ട്. മൊത്തം നാല് കോളങ്ങളുണ്ട് മുമ്പ് ശേഷം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ കുറഞ്ഞ രൂപം ഫസ്റ്റ് നമുക്ക് നോക്കാം. ലുഹറിൽ കുറഞ്ഞ രൂപം എന്ന് പറയുന്നത് ലുഹറി നിസ്കാരത്തിന് മുമ്പ് രണ്ട് റക്അത്ത് സുന്നത്ത്, ശേഷം രണ്ട് റക്അത്ത് സുന്നത്ത്. ഇനി അസറിൽ കുറഞ്ഞ രൂപത്തിൽ സുന്നത്ത് നിസ്കാരമില്ല. എന്നാൽ മഗ്രിബിൽ നിസ്കാരത്തിന് ശേഷം രണ്ട് റക്അത്ത്, അതുപോലെ തന്നെ ഇഷായിലും ഇഷായിന് ശേഷം രണ്ട് റക്അത്ത്, മഗ്രിബിനും ഇഷാക്കും മുമ്പില്ല, അസറിന് തീരെ സുന്നത്തില്ല. ഇനി സുബഹ്ക്ക് മുമ്പ് രണ്ട് റക്അത്ത്, സുബഹിന് മുമ്പ് രണ്ട് റക്അത്ത്, അങ്ങനെ പത്ത് റക്അത്ത്. ലുഹറിൻ്റെ മുമ്പ് രണ്ട്, ശേഷം രണ്ട്, മഗ്രിബിൻ്റെ ശേഷം രണ്ട്, ഇഷായിന് ശേഷം രണ്ട്, സുബഹ്ക്ക് മുമ്പ് രണ്ട്, അങ്ങനെ പത്ത് റക്അത്താണ് കുറഞ്ഞ രൂപം എന്ന് പറയുന്നത്. ഇനി പൂർണ്ണമായ രൂപത്തിൽ എങ്ങനെ നോക്കാം. പൂർണ്ണമായ രൂപത്തിൽ ലുഹറിന് മുമ്പ് നാല്, ലുഹറിന് മുമ്പ് നാല്, ശേഷം നാല്, ലുഹറിന് മുമ്പും നാല്, ശേഷവും നാല്, അസറിന് മുമ്പ് നാല്, ശേഷം സുന്നത്തില്ല, സുന്നത്ത് നിസ്കാരമില്ല, റവാത്തിബ് സുന്നത്ത് അസറിൽ ശേഷമില്ല. അപ്പോൾ അസറിന് മുമ്പ് നാല്, മഗ്രിബിൻ്റെ മുമ്പ് രണ്ട്, ശേഷം രണ്ട്, മഗ്രിബ് നിസ്കാരത്തിൻ്റെ മുമ്പ് രണ്ട് റക്അത്ത്, ശേഷം രണ്ട് റക്അത്ത്, ഇശാ നിസ്കാരത്തിൻ്റെ മുമ്പ് രണ്ട് റക്അത്ത്, ശേഷം രണ്ട് റക്അത്ത്. ഇനി സുബഹ്ക്ക് മുമ്പ് രണ്ട്, സുബഹിന് ശേഷം റവാത്തിബ് സുന്നത്തില്ല. അപ്പോൾ ലുഹറിൻ്റെ മുമ്പ് നാല്, ശേഷം നാല്, അസറിൻ്റെ മുമ്പ് നാല്, മഗ്രിബിന് മുമ്പ് രണ്ട്, ശേഷം രണ്ട്, ഇഷാക്ക് മുമ്പ് രണ്ട്, ശേഷം രണ്ട്, സുബഹിൻ്റെ മുമ്പ് രണ്ട്. അപ്പോൾ പൂർണ്ണ രൂപത്തിൽ അസറിനും സുബഹിക്കും ശേഷം, നിസ്കാരത്തിന് ശേഷം ഇതില്ല, സുന്നത്തില്ല, റവാത്തിബ് സുന്നത്തില്ല. ഇനി രണ്ടാമത്തത്, നുബയ്യിൻ, കൂടുതൽ സുന്നത്തുകൾ ചെയ്യുന്നവർ അള്ളാഹുവിലേക്ക് അടുത്തുകൊണ്ടിരിക്കും, അള്ളാഹു അവൻ്റെ കണ്ണും കാതുമാകും. വിശദീകരിക്കുക എന്ന് വെച്ചാൽ, അള്ളാഹു അവൻ്റെ കണ്ണും കാതുമാകും എന്ന് പറഞ്ഞാൽ എന്താ, അവൻ സാധാരണ മനുഷ്യർ കാണാത്തത് കാണാൻ കഴിയും, സാധാരണ മനുഷ്യർ കേൾക്കാത്തത് അവൻ കേൾക്കാൻ തുടങ്ങും. എന്ന് വെച്ചാൽ അസാധാരണമായ കാഴ്ചയും കേൾവിയും അവനിക്കുണ്ടാകും. ഒന്നത്. ഇനി വേറൊന്ന്, അള്ളാഹു തആല പൊരുത്തപ്പെട്ടതിലേക്ക് മാത്രമേ അവൻ്റെ ദൃഷ്ടി അവൻ കാണുകയുള്ളൂ, അതുപോലെ തന്നെ കേൾക്കുകയുമുള്ളൂ. ഇങ്ങനെ രണ്ട് കാര്യങ്ങളാണ് അതിലുള്ളത്. ഇനി അടുത്തത്, നുജീബു, ഉത്തരമെഴുതാനാണ്. നുജീബു, ഉത്തരമെഴുതാൻ. ഒരു ദിവസം ഇഴ്ത്തിക്കാഫിരിക്കുന്നതിന് ലഭിക്കുന്ന പ്രതിഫലമെന്ത്? ഒരു ദിവസം ഇഴ്ത്തിക്കാഫിരിക്കുന്നതിന് ലഭിക്കുന്ന പ്രതിഫലമെന്ത്? അതിൻ്റെ ആൻസർ, കിഴക്ക് പടിഞ്ഞാറിൻ്റെ ഇടയിലുള്ള വഴിദൂരത്തിൻ്റെ മൂന്നിരട്ടി അകലം അള്ളാഹു അവനെ നരകത്തിൽ നിന്നകറ്റും. കിഴക്ക് പടിഞ്ഞാറിൻ്റെ ഇടയിലുള്ള വഴിദൂരത്തിൻ്റെ മൂന്നിരട്ടി അകലം അള്ളാഹു അവനെ നരകത്തിൽ നിന്ന് അകറ്റി നിർത്തും. ഇനി രണ്ടാമത്തത്, ഒന്നാമത്തിൻ്റെ ആൻസർ നമ്മുടെ ഇരുപതാമത്തെ പാഠത്തിൽ സെൻട്രൽ, ഏകദേശം ഒരു സെൻട്രൽ ഭാഗത്തായിട്ട് അതിന് ആൻസർ പറയുന്നുണ്ട്. ഇനി രണ്ടാമത്തത്, റമളാനിൽ സുന്നത്തുകൾ ചെയ്യുന്നതിന് എന്ത് പ്രതിഫലമാണ് ലഭിക്കുക? അത് 21-ാമത്തെ പേജിൽ, സുന്നത്തുകൾക്ക് ഫർളുകളുടെ പ്രതിഫലമുള്ള മാസമാണ് റമളാൻ. അപ്പോൾ റമളാൻ മാസത്തിൽ സുന്നത്തുകൾ ചെയ്താൽ ഫർള് ചെയ്ത കൂലി ലഭിക്കും. ഇനി മൂന്നാമത്തത്, സുന്നത്തുകൾ വർദ്ധിപ്പിച്ചാലുള്ള നേട്ടമെന്ത്? സുന്നത്തുകൾ വർദ്ധിപ്പിച്ചാലുള്ള നേട്ടം എന്താ? 21-ാമത്തെ പേജിൽ തന്നെ, കൂടുതൽ സുന്നത്തുകൾ ചെയ്താൽ അള്ളാഹു അവനെ ഇഷ്ടപ്പെടും, അള്ളാഹു അവനെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവൻ കാണുന്ന കാതും അവൻ കേൾക്കുന്ന കാതും അവൻ കാണുന്ന കണ്ണും ഞാനാകും എന്നാണ് അള്ളാഹു തആല പറയുകയാണ്. അവൻ കേൾക്കുന്ന കാതും കാണുന്ന കണ്ണും ഞാനാകും, പിടിക്കുന്ന കയ്യും നടക്കുന്ന കാലും ഞാനാകും. അവൻ വല്ലതും ചോദിച്ചാൽ ഞാൻ കൊടുക്കും, അവൻ കാവൽ തേടിയാൽ ഞാൻ സംരക്ഷണവും നൽകും. അതാണ് എൻ്റെ ആൻസർ. ഇനി നാലാമത്തെ, റവാത്തിബ് സുന്നത്തുകൾ എന്നാൽ എന്ത്? അതായത് അഞ്ച് ഫർളാക്കപ്പെട്ട നിസ്കാരങ്ങൾക്ക് മുമ്പും ശേഷവുമുള്ള നിസ്കാരങ്ങൾക്കാണ് റവാത്തിബ് സുന്നത്ത് എന്ന് പറയുന്നത്. നമ്മുടെ പാഠത്തിൽ 21-ാമത്തെ പേജിൻ്റെ അവസാനം പറയുന്നുണ്ട്, നാം പതിവാക്കേണ്ട സുന്നത്ത് നിസ്കാരങ്ങൾ
പെട്ട ഫർദ് നിസ്കാരങ്ങൾക്ക് മുമ്പും ശേഷവുമുള്ള റവാത്തിബ് സുന്നത്തുകൾ ഉണ്ടാ ഫർദ് നിസ്കാരങ്ങൾക്ക് മുമ്പും ശേഷവുമുള്ള റവാത്തിബ് സുന്നത്തുകൾ. അതാണ് അതിൻ്റെ ആൻസർ. ഇനി അടുത്തത് അഞ്ചാമത്തത്, റവാത്തിബ് സുന്നത്തുകൾ എത്ര റക്കാത്ത്? പൂർണ്ണമായ രൂപമാണ് അവിടെ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ പൂർണ്ണമായ റവാത്തിബ് സുന്നത്തുകൾ എത്ര റക്കാത്താ? 22 റക്കാത്ത്. മുഅക്കദായത് എത്ര റക്കാത്ത്? മുഅക്കദായ എത്ര റക്കാത്തുണ്ട്? റവാത്തിബ് സുന്നത്തുകൾ 10 റക്കാത്താണ് മുഅക്കദായതുള്ളത്. ഇനി ഏഴാമത്തത്, ജമാഅത്ത് സുന്നത്തുള്ള നിസ്കാരങ്ങൾ ഏതെല്ലാം? അതിൻ്റെ ആൻസറും 21-ാമത്തെ പേജിൽ പറയുന്നുണ്ട്. 2 പെരുന്നാൾ നിസ്കാരം, ഗ്രഹണ നിസ്കാരം, മഴയ്ക്ക് വേണ്ടിയുള്ള നിസ്കാരം, തറാവീഹ്, റമളാനിലെ വിത്ര് നിസ്കാരം എന്നിവ ജമാഅത്ത് സുന്നത്തുള്ളവയാണ്. ഇനി അടുത്തത് 8-ാമത്തത്, ജമാഅത്ത് സുന്നത്തില്ലാത്ത സുന്നത്ത് നിസ്കാരങ്ങൾ ഏതെല്ലാം? അതിൻ്റെ തൊട്ടടി തന്നെ പറയുന്നുണ്ട്, റവാത്തിബ് സുന്നത്തുകൾ, ലുഹ നിസ്കാരം, തഹിയ്യത്ത്, തഹജ്ജുദ്, അവ്വാബീൻ, തസ്ബീഹ് നിസ്കാരം എന്നിവ ജമാഅത്ത് സുന്നത്തില്ലാത്ത നിസ്കാരങ്ങളാണ്. ഇനി 9-ാമത്തത്, സുന്നത്തായ 5 കാര്യങ്ങളുടെ പേരെഴുതുക. 1 നഖം മുറിക്കുക എന്നുണ്ട്. 2 രണ്ടാമത്തെ നമുക്ക് എന്ത് ചെയ്യുക? കുളിക്കുക എന്ന് കൊടുക്കാം. ഇനി 3, 4 ഒരുപാട് സുന്നത്തായ കാര്യങ്ങളുണ്ടല്ലോ. അപ്പം ഇൻഷാല്ലാഹ് കുട്ടികൾ തന്നെ ഇവിടെ പൂരിപ്പിക്കണം ഇൻഷാല്ലാഹ്. ഇനി തദ്രീബാത്തിൽ 4-ാമത്തതായിട്ട് പറയാൻ പോകുന്നത് നഖ്റ വായിക്കാനാണ്. അതായത് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട കാര്യമാണ് നിസ്കാരം, ആ നിസ്കാരത്തിൻ്റെ സമയം എത്ര റക്അത്താണ് ആ നിസ്കാരം ഉള്ളത് എന്നാണ്. ഫസ്റ്റ് പെരുന്നാൾ നിസ്കാരം, സൂര്യൻ ഉദിച്ച് പൊങ്ങിയത് മുതൽ ലുഹുർ വരെ, സൂര്യൻ ഉദിച്ച് പൊങ്ങിയത് മുതൽ ലുഹുർ വരെ എത്ര റക്അത്താണത്? 2 റക്അത്താണ്. അടുത്തത് തറാവീഹാണ്, റമളാനിൽ ഇശാ നിസ്കരിച്ചതിന് ശേഷം സുബ്ഹ് വരെ, റമദാനിലെ ഇശാ നിസ്കാരത്തിന് ശേഷം സുബ്ഹ് വരെയാണ് അതിൻ്റെ സമയം. എത്ര റക്അത്താണ് തറാവീഹ്? 20 റക്അത്ത്. അടുത്തത് ഗ്രഹണ നിസ്കാരം, അതിൻ്റെ സമയം എപ്പോഴാ? ഗ്രഹണം തുടങ്ങിയത് മുതൽ അവസാനിക്കുന്നത് വരെ, ഗ്രഹണം തുടങ്ങിയത് മുതൽ അവസാനിക്കുന്നത് വരെയാണ് അതിൻ്റെ സമയം. അതിൻ്റെ റക്അത്ത് എത്രണ? 2 റക്അത്ത്. അടുത്ത് മഴയ്ക്ക് വേണ്ടിയുള്ള നിസ്കാരം, അതെപ്പോഴാണ് നിസ്കരിക്കേണ്ടത്? സമയം വെള്ളം ആവശ്യമുള്ളപ്പോൾ. എത്ര റക്അത്താണ്? 2 റക്അത്ത്. ഇനി വിത്ര് നിസ്കാരം, അതെപ്പോഴാണ് നിസ്കരിക്കേണ്ടത്? അതിൻ്റെ സമയം ഇശാ നിസ്കരിച്ച ശേഷം സുബ്ഹ് വരെ. എത്ര റക്അത്താണതുള്ളത്? 11 റക്അത്ത്. അടുത്തത് റവാത്തിബ് നിസ്കാരം, ഫർള് നിസ്കാരങ്ങളുടെ, അതിൻ്റെ സമയമായിട്ട് പറയുന്നത് ഫർള് നിസ്കാരങ്ങളുടെ മുമ്പും ശേഷവും. എത്ര റക്അത്താണ് മൊത്തം? 22 റക്അത്തുകൾ. അടുത്ത് തഹിയ്യത്ത് നിസ്കാരം, പള്ളിയിൽ കയറി ഇരിക്കുന്നതിന് മുമ്പാണ് ആ നിസ്കാരം നിസ്കരിക്കേണ്ടത്. ഇരുന്ന് കഴിഞ്ഞാൽ അതിൻ്റെ ചാൻസ് പോയി. അപ്പോൾ പള്ളിയിൽ കയറി ഇരിക്കുന്നതിന് മുമ്പ് നിസ്കരിക്കുന്ന നിസ്കാരമാണ് തഹിയ്യത്ത്, 2 റക്അത്ത്. അടുത്ത ലുഹ നിസ്കാരം, സൂര്യോദയം കഴിഞ്ഞ് സുമാറ് 20 മിനിറ്റ് കഴിഞ്ഞത് മുതൽ ഉച്ചയാകുന്നത് വരെ. അപ്പോൾ സൂര്യൻ ഉദിച്ച് കഴിഞ്ഞതിന് ശേഷം സുമാറ് ഒരു 20 മിനിറ്റ്, ആ 20 മിനിറ്റ് കഴിഞ്ഞത് മുതൽ ഉച്ച വരെയാണ് ലുഹ നിസ്കാരത്തിൻ്റെ സമയം. ലുഹ നിസ്കാരം 8 റക്അത്താണ്. അടുത്തത് അവ്വാബീൻ നിസ്കാരം, മഗ്രിബിനും ഇഷാഇനുമിടയിൽ, മഗ്രിബിൻ്റെയും ഇഷാഇൻ്റെയും ഇടയിലാണ് അവ്വാബീൻ നിസ്കാരം നിസ്കരിക്കേണ്ടത്. 20 റക്അത്താണ് അതുള്ളത്. ഇനി അടുത്തത് തസ്ബീഹ് നിസ്കാരം, പ്രത്യേക സമയമില്ല, ഏത് സമയത്ത് വേണമെങ്കിലും അത് നിസ്കരിക്കാം. എത്ര റക്അത്താണത്? 4 റക്അത്തുണ്ട്. അടുത്തത് തഹജ്ജുദ് നിസ്കാരം, ഇഷാ നിസ്കരിച്ചതിനും ഉറങ്ങിയതിനും ശേഷം. അപ്പോൾ ഇഷാ നിസ്കരിക്കുകയും വേണം, അതിന് ശേഷം ഒന്ന് ഉറങ്ങുകയും വേണം, സുബ്ഹിക്ക് മുമ്പ് എണീക്കുകയും വേണം. എന്നാലേ ആ നിസ്കാരത്തിൻ്റെ, അതാണ് ആ നിസ്കാരത്തിൻ്റെ സമയം. അപ്പോൾ അതിൻ്റെ റക്അത്തിന് നിശ്ചിത എണ്ണമില്ല, എത്ര വേണമെങ്കിലും നമുക്ക് നിസ്കരിക്കാം തഹജ്ജുദ് നിസ്കാരം. ഇനി 5-ാമത്തത്, നുബയ്യിനു സിയാഖ്, സന്ദർഭം വിവരിക്കാനാണ്. ഞാൻ നന്ദിയുള്ള അടിമയാകേണ്ടതില്ലയോ? ഏതാണ് ആ സന്ദർഭം? ആയിഷ റളിയല്ലാഹു അൻഹ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ധാരാളം നിസ്കരിച്ചിട്ട് അവിടുത്തെ കാലിൽ നീര് വന്നപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു, എന്തിന് ഇങ്ങനെ കഷ്ടപ്പെടുന്നു, അങ്ങ് പാപസുരക്ഷിതരല്ലേ എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ മറുപടിയാണ്, ഞാൻ നന്ദിയുള്ള അടിമയാകണ്ടയോ. ഇനി അടുത്തത് 5-ാമത്തത്, നംലഉൽ ഫറാഖ്, വിട്ട ഭാഗം പൂരിപ്പിക്കാനാണ്. വിട്ട ഭാഗം പൂരിപ്പിക്കുക, 6 അവിടെ കൊടുത്തിട്ടുണ്ട്, നമുക്കൊന്ന് വായിച്ച് നോക്കാം. 1, റമളാൻ ഡാഷുകളുടെ പൂക്കാലമാണ്, അപ്പോൾ റമളാൻ പുണ്യങ്ങളുടെ പൂക്കാലമാണ്. 2,
ഒരു നന്മക്ക് ഡാഷും അതിലധികവും പ്രതിഫലം ലഭിക്കും. ഒരു നന്മക്ക് 700 ഇരട്ടിയും അതിലധികവും പ്രതിഫലം ലഭിക്കും. 700 ഇരട്ടിട്ടോ. 3. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റമളാനിലെ ഡാഷ് ദിവസം ഇഴ്ത്തിക്കാഫിരിക്കാറുണ്ടായിരുന്നു. അവസാന പത്ത് ദിവസം ഇഴ്ത്തിക്കാഫിരിക്കാറുണ്ടായിരുന്നു. 4. റമളാനിലെ സുന്നത്തിന് ഡാഷിൻ്റെ പ്രതിഫലം ലഭിക്കും, ഫർളിൻ്റെ പ്രതിഫലം ലഭിക്കും. 5. സുന്നത്തുകളിൽ ഏറ്റവും പ്രതിഫലമുള്ളത് ഡാഷ് നിസ്കാരങ്ങൾക്കാണ്, സുന്നത്ത് നിസ്കാരങ്ങൾക്കാണ്. 6. പരലോകത്ത് സുന്നത്തുകൾ കൊണ്ട് ഡാഷിലെ കുറവുകൾ പരിഹരിക്കും. എന്തിലെ കുറവുകളാ? ഫർളുകളിലെ കുറവുകളെ, ഫർള് നിസ്കാരങ്ങളിലെ ഫർളുകളിലെ കുറവുകളെ പരിഹരിക്കും. ഇനി അടുത്ത 7. നഖ്റഉ വനക്തുബ്, വായിച്ചുകൊണ്ട് അതേപോലെ അപ്പുറത്തെ കോളത്തിൽ എഴുതാനുള്ളതാണ്. ഖാളി, തറാവീഹി, സുരക്ഷിതൻ, സാക്ഷി, ഇങ്ങനെ അവിടെ അപ്പുറത്തെ കള്ളിൽ എന്ത് ചെയ്യുക? അതേപോലെ എഴുതി കൊടുക്കുക. ലുഹ, വിത്ര്, പുണ്യം, പൂക്കാലം, പെരുന്നാൾ, ഇഴ്തിക്കാഫ്, ബാക്കിയുള്ളതൊക്കെ അതേപോലെ എഴുതി ചേർക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല നല്ലത് പഠിക്കാനും അത് പ്രവർത്തിക്കാനും നമ്മുടെ ജീവിതത്തിൽ പകർത്താനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.